പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കല്ലട ജലസേചന പദ്ധതിയുടെ കനാലുകൾ വഴി വെള്ളം തുറന്നുവിടുന്നത് നിർത്തിവെച്ചത് ജലക്ഷാമം ഇരട്ടിയാക്കി. മലയോര മേഖലയിലെ നദികളെല്ലാം തന്നെ വറ്റി വരണ്ടു. അച്ചങ്കോവിലാറും പമ്പയുമെല്ലാം പല സ്ഥലങ്ങളിലും നീർച്ചാലുകളും വെള്ളക്കെട്ടുകളുമായി മാറി. നദീതീരങ്ങളിലെ കിണറുകളിലും വെള്ളമില്ല. നദികളിലെ ജലനിരപ്പ് താഴ്ന്നുതുടങ്ങുമ്പോൾ പമ്പ കല്ലട ജലസേന പദ്ധതികളിലെ കനാലുകൾ വഴി വെള്ളം തുറന്നുവിട്ട ജലക്ഷാമം പരിഹരിക്കുക പതിവാണ്. സാധാരണഗതിയിൽ ജനുവരി പകുതിയോടെ കനാലുകൾ വഴി വെള്ളം തുറന്നുവിടും. ഇതുവഴി ചെറുകിട കുടിവെള്ള പദ്ധതികൾ വഴി ജലക്ഷാമം പരിഹരിക്കുകയായിരുന്നു പതിവ്. ഒപ്പം കൃഷിനാശത്തിനും പരിഹാരമാകുമായിരുന്നു. ജലസേചന പദ്ധതികളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള വിതരണ പദ്ധതികളുടെ പ്രവർത്തനവും നിലച്ചു. ഈ വർഷം ഇത്രയും ആയതിനു ശേഷം 2 ദിവസം മാത്രമാണ് കനാൽ തുറന്നുവിട്ടത്. വീണ്ടും അത് അടച്ച സ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത്. അത്തരത്തിൽ കനാല് തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും 100 വീട്, 200 കുടുംബങ്ങൾ, 300 കുടുംബങ്ങൾ എന്ന തരത്തിലേക്കുള്ള ചെറുകിട കുടിവെള്ള പദ്ധതികൾ വളരെ ഫലപ്രദമായി നമുക്ക് നടപ്പാക്കിക്കൊണ്ട് പോകാൻ കഴിയും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് കല്ലട ജലസേചന പദ്ധതിയുടെ കനാലുകൾ വഴി വെള്ളം തുറന്നുവിടുന്നത് നിർത്തിവച്ചിരിക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. തെന്മല ഡാമിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതിനാലാണ് ജലവിതരണം നിർത്തിവച്ചിരിക്കുന്നതെന്ന് അനൌദ്യോഗിക സ്ഥിരീകരണവുമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി വാർഡുതലത്തിൽ ജലവിതരണത്തിന് പദ്ധതികളുണ്ടാകുമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു. അതും നടപ്പായിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.